ഉരുൾപൊട്ടലുണ്ടായ രാജമലയിൽ മൂന്നാം ദിവസവും രക്ഷാദൌത്യം ഊർജിതമാണ്. നാല് മൃതദേഹങ്ങൾ കൂടി ഇന്ന് കണ്ടെടുത്തതോടെ മരണം 30 ആയി. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം നേടിയ സ്നിഫർ ഡോഗുകളെയും ഉപയോഗിക്കുന്നുണ്ട്. അഗ്നിശമന സേനാംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആലപ്പുഴയിൽ നിന്നെത്തിയ 25 അംഗ സംഘത്തെ നിരീക്ഷണത്തിൽ വിട്ടു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ പെട്ടിമുടിയിലെത്തി. ഉറ്റവർ ഇനി ജീവനോടെ തിരിച്ചുവരില്ലെങ്കിലും പ്രതീക്ഷ കൈവിടാതെ കാത്തുനിൽക്കുകയാണ് രാജമലയിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾ. മൂന്നാം ദിനം ശക്തമായ മഴയുണ്ടെങ്കിലും കൂടുതൽ ഹിറ്റാച്ചുകളടക്കം ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത്. മൃതദേഹങ്ങൾ പലതും മണ്ണിനടിയിൽ ആഴ്ന്നുപോയതിനാൽ പ്രത്യേക പരിശീലനം നേടിയ സ്നിഫർ ഡോഗുകളെ അടക്കം എത്തിച്ചാണ് തെരച്ചിൽ. തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്നാണ് ശ്വാനസംഘത്തെ എത്തിച്ചത്. രണ്ട് മൃതദേഹങ്ങൾ സ്നിഫർ ഡോഗുകളുടെ സഹായത്തോടെ രാവിലെ കണ്ടെത്തുകയും ചെയ്തു. കൂടുതൽ ഫോഴ്സിനെ മൊബിലൈസ് ചെയ്തിട്ട് 8 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഓരോരോ ടീമിലും NDRF ഉണ്ടായിരിക്കും, ഫയർഫോഴ്സ് ഉണ്ടായിരിക്കും, പോലീസ് ഉണ്ടായിരിക്കും, വോളണ്ടിയർമാരുണ്ടായിരിക്കും. പിന്നെ ഇത് കൂടാതെ ലോക്കലിലുള്ള ഈ ഇവിടുത്തെ പ്രവാസികൾ ഉണ്ടായിരിക്കും. ഈ സ്ഥലം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും. ഇതിനിടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്ന അഗ്നിശമന സേനാംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത് രക്ഷാപ്രവർത്തകർക്കിടയിലും ആശങ്കയുണ്ടാക്കി. ഇതേ തുടർന്ന് ആലപ്പുഴയിൽ നിന്നെത്തിയ 25 അംഗ സംഘത്തെ നിരീക്ഷണത്തിലേക്ക് തിരിച്ചയച്ചു. മൃതദേഹങ്ങൾ ചിലത് പുഴയിലടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡ്രോൺ പറത്തി പുഴയിലും തെരച്ചിൽ നടക്കുകയാണ്. ഫോറസ്റ്റിന്റെ ടീം, പോലീസുകാരുടെ കുറച്ച് ടീം, അതോടൊപ്പം കുറച്ച് വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചിട്ട് പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ പരിശോധനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വെതർ കണ്ടീഷൻ മോശമായി ഡ്രോൺ പറത്താൻ പറ്റിയില്ല. എന്നിട്ടും അവിടെ നമുക്കൊരു ബോഡി കിട്ടി എന്ന് പറഞ്ഞു. അവർ തന്നെ നോർമൽ ലോക്കൽ സെർച്ചിൽ തന്നെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബോഡി ഉണ്ടാവും എന്നൊരു ഒരു നമുക്ക് ഒരു പോസിബിലിറ്റി നമ്മൾ വിട്ടുകളയുന്നില്ല. ദുരന്തഭൂമിയിലേക്ക് ഇന്നും നിരവധി നേതാക്കളും മന്ത്രിമാരും എത്തി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വനമന്ത്രി കെ രാജു എന്നിവരും ഇന്ന് ദുരന്തസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.